എവ്രി വൺ, ബയോ ഓഷ്യന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോന്റെ ഡിസ്കഷൻ വന്നിട്ട് ബയോഡൈവേഴ്സിറ്റി ഇൻഡിസസിനെ പറ്റിയിട്ടാണ്. ഒത്തിരി ബയോഡൈവേഴ്സിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിസസ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡൈവേഴ്സിറ്റി സ്റ്റഡീസിലൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സുകളാണ്, സിംസൺസ് ഇൻഡെക്സും ഷാനൺ വീനർ ഇൻഡെക്സും. അപ്പൊ ഈ രണ്ട് ഇൻഡെക്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇന്ന് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അതോടൊപ്പം വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി ഇൻഡീസസ് എന്നുള്ളൊരു ചെറിയൊരു ഡെഫിനിഷൻ ആൻഡ് സം പോയിന്റ്സ് റിഗാർഡിംഗ് ദാറ്റ് വിൽ ബി ഓൾസോ പ്രൊവൈഡഡ് ഇൻ ദിസ് വീഡിയോ. ഓക്കെ, അപ്പം ബയോഡൈവേഴ്സിറ്റി ഇൻഡീസസിനെ പറ്റിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ആദ്യം ഒരു ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ഇസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഒരു കോമ്പണന്റ് ആണ് ഒരു ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് കമ്മ്യൂണിറ്റി കോമ്പോസിഷൻ ദാൻ സിംപ്ലി സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് റിലേറ്റീവ് അബണ്ടൻസ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ ഒരു ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ സ്പീഷീസ് റിച്ച്നെസ് എത്രത്തോളമാണ് അല്ലെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള അബണ്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് മാത്രമല്ല, ദാറ്റ് മീൻസ് മിയർലി ഈ പറഞ്ഞ രീതിയിൽ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ആണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ളത്, അങ്ങനെ വളരെ മിയർ ആയിട്ടുള്ള വാല്യൂസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ആണ് ആ ഒരു ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് പൊതുവെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. And it can be used to assess the diversity of any population in which each member belongs to a unique species. എന്താ പറയുന്നത്? ഏത് പോപ്പുലേഷനിലെയും ഡൈവേഴ്സിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എത്ര യുണീക് സ്പീഷീസ് ആണെങ്കിലും അടുത്ത മെമ്പേഴ്സ് എത്ര യുണീക് ആണെങ്കിൽ പോലും ആ പോപ്പുലേഷന്റെ ഡൈവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് റാരിറ്റി ആൻഡ് കോമൺനെസ് ഓഫ് എ സ്പീഷീസ് ഇൻ എ കമ്മ്യൂണിറ്റി. റയറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സ്പീഷീസ് എത്രത്തോളം റയർ ആയിട്ടുള്ളവയാണ്, കോമൺനെസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സ്പീഷീസ് എത്രത്തോളം കോമൺ ആയിട്ടുള്ള സ്പീഷീസുകളാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം റയർ ആണ് എന്നുള്ളതും എത്രത്തോളം കോമൺ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ എല്ലാം ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഇൻഡെക്സിലൂടെ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് സെലക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ഈസ് ഓൺ ബേസിസ് ഓൺ ദ ഫുൾഫിൽമെന്റ് ഓഫ് സെർട്ടൺ ക്രൈറ്റീരിയ. ലൈക്ക് ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഫീൽഡ് സ്റ്റഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നടത്തുന്ന സമയത്ത് നമ്മളുടെ കയ്യിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് ഇൻഡെക്സ് ചൂസ് ചെയ്യുമ്പോൾ റാൻഡമായിട്ടല്ല നമ്മൾ ചൂസ് ചെയ്യുന്നത്. ചില ചില നമ്മളുടെ ആ ഒരു സ്റ്റഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം പൊതുവെ നമ്മളൊരു ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ചില ചില ക്രൈറ്റീരിയാസ് ഈ പറഞ്ഞ ഇൻഡെക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ സൈറ്റ്സ്. ഇപ്പൊ നമ്മൾക്ക് നമ്മളൊരു പ്രോജക്ട് നടത്തുമ്പോൾ ഒരു സൈറ്റിലെ മാത്രമായിരിക്കും, നമ്മൾ പല പലപ്പോഴും കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ നടത്തും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്നിലധികം സൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൈറ്റ്സിലെല്ലാം ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആയിരിക്കും, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ സൈറ്റുകളെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇറ്റ് നീഡ് ടു ഡിപ്പെൻഡ് ഓൺ ദ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം, ഒരു മെഷർ ആയിരിക്കണം ഈ ഒരു ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. തേർഡ് വൺ ഈസ് വാട്ട് കോമ്പണന്റ് ഓഫ് ഡൈവേഴ്സിറ്റി ഈസ് ബീങ് മെഷർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ് എടുത്ത് നടത്തുന്ന സമയത്ത് ഡൈവേഴ്സിറ്റിയുടെ ഏത് കോമ്പണന്റ് ആണ് ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അബണ്ടൻസ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ അതിന്റെ വേറെ എന്തെങ്കിലും ഒരു കോമ്പണന്റ് ആണോ, അതിന്റെ കോമൺനെസ് ആണോ, അങ്ങനെ എന്ത് എന്താണോ ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന കോമ്പണന്റ്, ആ കോമ്പണന്റിനെ അനുസരിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കണം ഞാൻ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് വെദർ ദ ഇൻഡെക്സ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഒത്തിരി എന്താ പറയാ യൂസേജ് ഉള്ളതും പ്രോപ്പറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കണം നമ്മൾ പൊതുവെ നമ്മുടെ വർക്ക്സിന് വേണ്ടി ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
പാർഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത് പോലെ എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യാത്തത് പോലെ എന്തെങ്കിലും നമ്മളുടെ ഈ ഒരു സ്റ്റഡിക്ക് കുറച്ചും കൂടെ ടഫർ ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഇൻഡെക്സുകൾ യൂസ് ചെയ്താൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ഈ പറഞ്ഞ സംഭവം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നത് അനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ട് ഡൈവേഴ്സിറ്റി ഇൻഡെക്സുകൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി based on the thrust of an index, indices are generally classified as ആ ഒരു ഇൻഡെക്സിന് ത്രസ്റ്റ് എത്രത്തോളം ആണെന്നുള്ളതിനനുസരിച്ച് നമ്മൾക്ക് ഇൻഡീസിന് ഒരു 6 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തേതാണ് സ്പീഷീസ് റിച്ച്നെസ് ഇൻഡീസസ്. സ്പീഷീസ് റിച്ച്നെസ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സുകളാണത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് സിംസൺ ഇൻഡെക്സ്, മാർഗ്ലെഫ് ഇൻഡെക്സ്, ബീഗർ പാർക്കർ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തേതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻഡീസസ്. അത് നമുക്കറിയാം സ്പീഷീസിന് ഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് ഷാനൻ വീനർ ഇൻഡെക്സ്, ലോഗ് സീരീസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. തേർഡ് വൺ സ്പീഷീസ് ഈവൻനെസ് ഇൻഡീസസ്. ഈവൻനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടീലൂസ് ഇൻഡെക്സ്, ഹീപ്പ് ഈവൻനെസ് ഇൻഡെക്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. നാലാമത്തേതാണ് ടാക്സോണമിക് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. അഞ്ചാമത്തേത് ടാക്സോണമിക് ഡിസ്റ്റിങ്ക്നെസ് ഇൻഡെക്സ്. ആറാമത്തേത് ഫൈലോജെനെറ്റിക് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പിൽ നമ്മൾക്ക് ഇൻഡെക്സസിനെ ക്ലാസിഫൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ഇൻഡെക്സുകൾ പ്രധാനമായിട്ടും എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, സിംസൺസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഷാനൻ വീനർ ഇൻഡെക്സും. ഓരോന്നിനെ പറ്റി പഠിക്കാം. ഏറ്റവും ആദ്യം സിംസൺസ് ഇൻഡെക്സ് എന്താന്ന് നോക്കാം. ഇറ്റ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ എഡ്വേർഡ് സിംസൺ ഇൻ 1949. 1949 ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള എഡ്വേർഡ് സിംസൺ ആണ് ഈ ഒരു ഇൻഡെക്സ് ഏറ്റവും ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഏരിയ ഇൻഡിക്കേറ്റ്സ് ദയർ ഇമ്പോർട്ടൻസ് ടു ഡൈവേഴ്സിറ്റി. അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഏരിയ, ആ ഏരിയയിലുള്ള ഇൻഡിവിജ്വൽസിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡൈവേഴ്സിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്നുള്ള തരത്തിലാണ് ഈ ഒരു ഇൻഡെക്സ് അതിനെ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ നമ്പർ ഓഫ് സ്പീഷീസ് പ്രസന്റ് ആൻഡ് അബണ്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ്. ഈ ഒരു ഇൻഡെക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര സ്പീഷീസ് ഉണ്ട്, ആ ഓരോ സ്പീഷീസിനും എത്ര നമ്പർ ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സ്പീഷീസിന്റെയും അബണ്ടൻസ് എത്രത്തോളം ആണ് എന്നുള്ളതൊക്കെ ഈ ഒരു ഇൻഡെക്സ് കണക്കിലെടുക്കുന്നുണ്ട്. ഇറ്റ് റെപ്രസെന്റ്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ടു റാൻഡംലി സെലക്ടഡ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഹാബിറ്റാറ്റ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. ഈ ഒരു ഇൻഡെക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളുടെ ഹാബിറ്റാറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അവർ രണ്ടുപേരും സെയിം സ്പീഷീസില് ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ഇൻഡെക്സ് പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് സിംസൺ ഇൻഡെക്സിന്റെ കാണിക്കുന്ന ഒരു ലെറ്റർ ആണ്. ഡി ഇസ് ഈക്വൽ ടു 1 - σ pi² എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പി ഐ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഫ്രാക്ഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് വിച്ച് ബിലോങ് ടു ദ ith സ്പീഷീസ്. ഓക്കെ, ith സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസംസിന്റെയും ഒരു ഫ്രാക്ഷൻ ആണ് പി ഐ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിഗ്മയുടെ സിമ്പിൾ ഉണ്ട് അല്ലെ. സിഗ്മയുടെ സിമ്പിൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ സം എന്നുള്ള രീതിയിലാണ്, സം ഓഫ് ഓൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു സിഗ്മ എന്നുള്ള ആ ഒരു സിമ്പിൾ നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഇഫ് വേറൊരു ഇക്വേഷൻ വന്നിട്ട് ഡി ഇസ് ഈക്വൽ ടു (n·n−1)/σ(n·n−1). എൻ ഐ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. ഓക്കെ, എൻ ഐ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, ഒരു സ്പീഷീസിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഐ വിച്ച് ആർ കൗണ്ടഡ് ആൻഡ് എൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൗണ്ടഡ്. ആ എൻ ഐയിലെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളതും, എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൗണ്ടഡുമാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡി ഇസ് ഈക്വൽ ടു (n·n−1)/σ(n·n−1) എന്നുള്ള ആ ഒരു ഇക്വേഷൻ വഴി നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് മാതിരി ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഓഫ് ഓൾ സ്പീഷീസ് ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ്. എല്ലാ സ്പീഷീസിലെ മൊത്തത്തിലുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എൻ വെച്ച് കാണിക്കുന്നത്. സ്മോൾ ലെറ്റർ എൻ വെച്ച് കാണിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്പീഷീസിൽ മാത്രം കാണപ്പെടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസിനെയാണ്. And from which the Simpsons Diversity Index 1 - D is found. നമ്മളിപ്പോ ആദ്യത്തെ ഒരു ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും
വൈ മൈനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവെ ഇത് കണ്ടുപിടിക്കുന്നത്. ആൻഡ് അതിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ഡിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. 1 കാണിക്കുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയും 0 കാണിക്കുന്നത് നോ ഡൈവേഴ്സിറ്റിയും ആണ്. പക്ഷെ പലപ്പോഴും ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ഒരു എന്താ പറയാ, പലപ്പോഴും നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു മെഷർ ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്തു വരും. അപ്പൊ അതുകൊണ്ട് പൊതുവെ ഒരു ലോ ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഹയർ ഡൈവേഴ്സിറ്റി ആണ് എന്നുള്ളതും, ഹൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ലോവർ ഡൈവേഴ്സിറ്റി ആണെന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇൻഡെക്സ് ആണ്, രണ്ടാമത്തെ ഇൻഡെക്സ് ആണ് ഷാനൻ വീനർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ക്ലോഡ് ഷാനൻ ഇൻ 1948. പക്ഷെ എന്നിരുന്നാൽ പോലും വീനറിനു പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു സയന്റിസ്റ്റിനെയും കൂടെ ഹെൽപ്പ് അതിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടിട്ടാണ് ഷാനൻ വീനർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒറിജിനലി ക്ലോഡ് ഷാനൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 1948 ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ബൂത്ത് അബണ്ടൻസ് ആൻഡ് ഈവൻനെസ് ഓഫ് ദ സ്പീഷീസ് പ്രസന്റ്. ആ സ്പീഷീസിന്റെ അബണ്ടൻസ് എത്രത്തോളമാണ്, ഈവൻനെസ് എത്രത്തോളമാണ് എന്നുള്ളതിനെ എല്ലാത്തിനെയും കണക്കിലെടുക്കുന്നതാണ് ആര്, ഷാനൻ വീനർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഐദർ ഹാവിംഗ് അഡീഷണൽ യുണീക് സ്പീഷീസ് ഓർ ബൈ ഹാവിംഗ് ഗ്രേറ്റർ സ്പീഷീസ് ഈവൻനെസ്. ഈ ഒരു ഇൻഡെക്സിന്റെ ഒരു മെഷർ എപ്പോഴാ കൂടുന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഡീഷണൽ ആയിട്ട് യുണീക് സ്പീഷീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്പീഷീസ് ഈവൻനെസ് ഉണ്ടെങ്കിലൊക്കെ ഷാനൻ വീനർ ഇൻഡെക്സിന്റെ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു മെഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. ഇനി ഈ കാണുന്നതാണ് ഈ എച്ച് എന്ന് പറയുന്നത് ഷാനൻ വീനർ ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ്. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ പി ഐ എൽ എൻ പി ഐ എന്നുള്ളതാണ്. എച്ച് ഡാഷ് എന്ന് പറയുന്നത് ആ ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു സ്പീഷീസ് റിച്ച്നെസ്. പി ഐ എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ സാമ്പിൾ ബിലോങ്ങിങ് ടു ദ ഐത്ത് സ്പീഷീസ്. ഐത്ത് സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്ന ടോട്ടൽ സാമ്പിളിന്റെ പ്രപ്പോർഷൻ ആണ് പി ഐ എന്നുള്ള ഒരു ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽ എന്ന് പറയുന്നത് ലോഗറിതമാണ്, നാച്ചുറൽ ലോഗ് ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് ഷാനൻ വീനർ ഇൻഡെക്സിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് സ്പീഷീസ് ഐ റിലേറ്റീവ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പി ഐ ഈസ് കാൽക്കുലേറ്റഡ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ദ സ്പീഷീസ് ഐ അത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസുമായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പി ഐ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അതിനെ നാച്ചുറൽ ലോഗറിതം, ഈ ഒരു പ്രപ്പോർഷന്റെ നാച്ചുറൽ ലോഗറിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പി ഐ കണ്ടുപിടിച്ചതിന് ശേഷം പി ഐയുടെ ലോഗറിതത്തിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പി ഐ എൽ എൻ പി ഐ, സിഗ്മ പി ഐ എൽ എൻ പി ഐ എന്ന് കാണിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് പി ഐ എത്രത്തോളമാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പി ഐയുടെ ലോഗറിതം എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ പി ഐ എൽ എൻ പി ഐ എന്നുള്ള ആ ഒരു ഇത് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് ദ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് ഈസ് സംഡ് അക്രോസ് സ്പീഷീസ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് വൺ. ഓക്കെ, എല്ലാ സ്പീഷീസിലും നമ്മൾ സം ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് മെഷർ ഓഫ് ദ ഇൻഡെക്സ്. ഇങ്ങനെയാണ് ഷാനൻ വീനർ ഇൻഡെക്സ് നമ്മൾ പൊതുവെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈവേഴ്സിറ്റി ഇൻഡീസസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ക്രൈറ്റീരിയാസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഓവർവ്യൂ തന്നു. അതിനുശേഷം ബേസിക്കലി നമ്മൾ ഡൈവേഴ്സിറ്റി സ്റ്റഡീസിലെല്ലാം ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻഡീസസ് ആണുള്ളത്, സിംസൺസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഷാനൻ വീനർ ഇൻഡെക്സും. ഇത് രണ്ടിനെ പറ്റിയിട്ടും ഉള്ളൊരു ഐഡിയ തന്നു, ഇക്വേഷൻസിനെ പറ്റി പറഞ്ഞു, ഇക്വേഷൻസ് ഓരോന്നിനകത്തുള്ള ഓരോരോ ഫിഗേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. I hope that this video was understandable and helpful. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ സജഷനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ ഐഡിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയും നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും പഠിച്ചതിനും ഒരുപാട് നന്ദി. വി വിൽ ബി ബാക്ക് വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. അണ്ടിൽ ദെൻ, സീ യു, ഗുഡ് ബൈ. God bless you and thank you.